I am Riji. Welcome to Sash Cooking. പാലിൽ നിന്നും നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് കാണാം. പാല് തിളപ്പിച്ച് ചാറാൻ വെക്കുമ്പോൾ ഇതിന് മുകളിൽ ഇതുപോലെ പാടയടിഞ്ഞു വരും. ആ പാടയെടുത്താണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇത് രണ്ടാഴ്ചത്തെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ പാടയാണ്. ഇത് ഫ്രീസറിൽ ഇരിക്കുവായിരുന്നു. ഫ്രീസറിൽ നിന്ന് ഇത് നല്ല കട്ടിയാണ്, കണ്ടോ, നല്ല കട്ടിയായിട്ടിരിക്കുവാണ്. ഇത് അലിഞ്ഞു വരണം. അതിനുവേണ്ടി നമുക്ക് എടുത്ത് വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇത് വെളിയിൽ വെക്കാം. അന്നേരം നല്ലതായിട്ട് അലിഞ്ഞു വരും. രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട്, ഇത് കണ്ട നല്ലവണ്ണം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ അടിച്ചെടുക്കാം. ഇതിൽ നിന്ന് ഒരു രണ്ടും തവി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എടുക്കുമ്പോൾ എപ്പോഴും മിക്സിയുടെ ജാറ് ഏറ്റവും വലിയ ജാറ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് മിക്സി അടിക്കുന്നുണ്ടെ തെറിച്ച് വെളിയിപ്പാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയ ജാറിനകത്ത് വേണം ഇതെടുക്കാനായിട്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരളവൊന്നുമില്ല, നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല സമയം ഒന്നി ഏർലി മോർണിംഗ് ആയിരിക്കണം. ഒരു 8 മണിക്ക് മുമ്പായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ടൈമിലെ ചെയ്യാവൂ. ഈവനിങ് ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ ഉറച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ചെയ്താൽ ഈ നെയ്യ് നമുക്ക് അതിൻ്റെ മൊത്തം കിട്ടത്തില്ല. ഇത് ഉരുകി 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 ഇങ്ങനെ കിടക്കും. അന്നേരം നമുക്കത് മൊത്തം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നി ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ ചെയ്യുന്നത്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടോ, നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്നും ആകത്തില്ല. ഒരു 5 മിനിറ്റോളം മിക്സിയിലിട്ട് ശരിക്കും അടിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ തെളിഞ്ഞു വരത്തുള്ളൂ. ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ നെയ്യ് എല്ലാം കിട്ടിക്കോളൂ. കണ്ടോ, പകുതി അടിച്ചപ്പോൾ തന്നെ ഇത്രയും വന്നു. കണ്ടോ, ഇതിൽ നിന്ന് നമുക്കിതൊരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുടെ നമുക്ക് ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചിടരുത് കേട്ടോ. ഒരുമിച്ചിട്ടാലത് വലിയ പാടെല്ലാം തെറിച്ച് വെളിയിലൊക്കെ പോയി വെക്കുന്നതെല്ലാം നാശമാകും. അതുകൊണ്ട് കുറേശ്ശെ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്കിതിനകത്തൊട്ടിടാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിലുള്ള നെയ്യുടെ ഇതൊക്കെ ഒന്ന് മാറട്ടെ. ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാം. കണ്ടോ, ഇനി നമുക്ക് നെയ്യ് ഉരുക്കിയെടുക്കണം. അതിന് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. ലോ ഫ്ലെയിം മാത്രം ഇടാവൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇളക്കി ഇളക്കി കൊടുക്കണം. അത് ഉരുകി വരിക, ഉരുകി വരിക. ഇച്ചിരി നേരം വേണം. ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, ലോ ഫ്ലെയിമിലായിരിക്കണം. നെയ്യ് ഇതേണ്ടായിട്ടുണ്ട്. കണ്ടോ, ഒരു ഏകദേശം ഒരു 20 മിനിറ്റോളം 25 മിനിറ്റോളം എടുത്തു. കണ്ടോ, എൻ്റെ അടിയിൽ കണ്ടോ ഡാർക്ക് കളറിൽ കിടക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു പരുവ ആകണം. അതുവരെ ഇളക്കി കൊടുത്ത് ഇരിക്കണം. കരിഞ്ഞു പോകരുത് ഒത്തിരി. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കണം. ഇതിന് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ആറി കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലോട്ട് മാറ്റാം.
നെയ് ചൂടാറി വന്നിട്ടുണ്ട് ഈ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം ബോട്ടിൽ നല്ല കഴുകി തുടച്ച് നല്ല ഉണങ്ങിയ ബോട്ടിൽ ആയിരിക്കണം ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം इत या रात्रि वैच ना रे आयप ना कटी इतल ट्राई नोक इष्टपेट लाइक कमेंट षेर सब्सक्राइब थैंक यू।